മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെ ഏറ്റവും നല്ല ഹിറ്റ് സിനിമ സാറിൻ്റെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഈ കൂട്ടുകെട്ടിനെ എങ്ങനെയാണ് സാറ് കണ്ടെത്തിയത്? അതിൻ്റെ പിന്നിലുള്ള കഥ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കണ്ടെത്തിയതെല്ലാം അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇപ്പോൾ ടി പി ബാലഗോപാലൻ എം എ എന്നുള്ള സിനിമ തൊട്ടാണ് ശ്രീനിവാസൻ എൻ്റെ കൂടെ ചേരുന്നത്. മോഹൻലാൽ അപ്പുണ്ണി തൊട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഗാന്ധിനഗർ സെക്കൻഡ് ഷീറ്റ് എന്നുള്ള സിനിമ എടുക്കുന്ന സമയത്ത് ശരിക്കും ശ്രീനിവാസൻ അതിലഭിനയിച്ച കഥാപാത്രം വേറൊരു നടന് വേണ്ടിയിട്ടാണ് ശ്രീനെ എഴുതിയത്. ഞാനാണ് ശ്രീനിവാസനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു കോംബോ ഉണ്ട്, ഇവർ തമ്മിലുള്ളൊരു ഒരു ഒരു എന്താണ് പറയുക, ഇവരൊരു യോജിപ്പ് ഹ്യൂമറിൽ. കാര്യം മോഹൻലാൽ അപാര ഹ്യൂമറുള്ള നടനാണല്ലോ. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ച ഞങ്ങളുടെ കോമ്പിനേഷനിലായത്തെ സിനിമ നാടോടിക്കാറ്റായിരുന്നു. അപ്പോൾ മോഹൻലാൽ ശ്രീനിവാസൻ എന്നുള്ള ഒരു ടീം അങ്ങോട്ട് കയറി വന്നു. പട്ടണപ്രവേശമായാലും സന്മനസ്സുള്ള സമാധാനമായാലും ഒക്കെ അവർ രണ്ടുപേരുള്ള ഇവർ രണ്ടുപേരുടെ ഒരു പരസ്പര യോജിപ്പ് സിനിമയ്ക്ക് ഭയങ്കര ജീവൻ നൽകുന്ന കാര്യം. സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചതിനേക്കാളും അത് ഇമ്പ്രൂവൈസ് ചെയ്ത് നന്നാക്കാൻ പറ്റും രണ്ടും പേരാകുമ്പോൾ. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് ചേർന്ന് പോയതാണ്, അല്ലാതെ ബോധപൂർവം അങ്ങനെ ചേർത്തതല്ലായിരുന്നു. പിന്നെ ശ്രീനിവാസനായിരുന്നല്ലോ ആ സമയത്ത് സ്ക്രിപ്റ്റൊക്കെ എഴുതുന്നതും ശ്രീനിവാസൻ തന്നെ ആയതുകൊണ്ട് ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നവരെ മാത്രമേ ശ്രീനിവാസനും മോഹൻലാലും സത്യനൊക്കെ ഉള്ളൂ. തുടങ്ങുമ്പോൾ ഞങ്ങളെല്ലാം പിന്നെ ഒറ്റ ടീമാണ്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ സിനിമയായിട്ടാണ് ഉണ്ടാകുന്നത്. ഇവരിൽ ഒരു ഇത് രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അപ്പം പക്ഷേ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന് പാരയൊക്കെ ആവുന്നുണ്ട്. നോർമലി അങ്ങനെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ്? അല്ല, ജീവിതത്തിൽ തമാശയ്ക്ക് പാരയ്ക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ പുറം പ്ലേറ്റൊന്നുമില്ല. കാരണം മോഹൻലാലിൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ശ്രീനിവാസൻ കളിയാക്കിക്കൊണ്ട് സിനിമ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ശ്രീ മോഹൻലാൽ ചോദിച്ചത് എന്നെ ഉയർത്താൻ വേണ്ടി ശ്രീനിവാസൻ എത്ര സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, അതെന്താ നിങ്ങൾ പറയാത്ത എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നം.